കൊങ്ങണം സ്കൂളിലെ കുട്ടികളെല്ലാം കൊറ്റാമല നെറുകയിൽ മുത്തമിട്ടു. കുഞ്ഞിക്കാലികൾ പതിഞ്ഞ കൊറ്റാമല കുന്ന് ഇന്നോളമില്ലാത്ത നിർവൃതി പൂണ്ട് പുളകിതയായി. പ്രകൃതി നടത്തുമെന്ന് അവരതിന് പേരിട്ടു. ഉഴമലയ്ക്കൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ അവധിക്കാല പരിശീലന ക്യാമ്പായ ഉല്ലാസക്കൂട്ടം പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രകൃതി നടത്തം പരിപാടിയാണ് ഇത്. 4 ദിവസങ്ങളിലായി സ്കൂളിൽ നടന്ന പരിശീലന കളരിയിൽ കുട്ടികൾക്ക് ചിത്രരചന പരിശീലനം, നാടൻപാട്ട്, വൈത്താരിമേളം എന്ന പേരിൽ നാടൻപാട്ട്, കാർഷിക വിജ്ഞാനം, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം, പേപ്പർ ക്രാഫ്റ്റ് വർക്കുകൾ എന്നിവയിൽ പരിശീലനം നൽകുകയുണ്ടായി. ഇന്ന് സമാപന ദിവസമാണ്. അതുകൊണ്ടാണ് കുട്ടികൾ വളരെ ഉല്ലാസകരമായ രീതിയിൽ ഈ പ്രകൃതി നടത്തം പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സ്കൂളിന് സമീപമുള്ള കൊറ്റാമല എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്തേക്കാണ് ഈ ഉല്ലാസക്കൂട്ടത്തിൻ്റെ ഭാഗമായുള്ള പ്രകൃതി നടത്തം സംഘടിപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു പ്രദേശമാണ് ഈ കൊറ്റാമല കുന്നെന്ന് പറയുന്നത്. ഇതിൻ്റെ കഥ പ്രാദേശികമായി പല തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. കുട്ടികൾക്ക് സത്യസന്ധമായ രീതിയിലൊരു ചരിത്ര പഠന ക്ലാസ് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ യാത്രയുടെ ഭാഗമായിട്ടാണ് കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ 4 ദിവസത്തെ ക്യാമ്പ് വളരെ രസകരമായാണ് കുട്ടികൾക്ക് അനുഭവപ്പെട്ടത്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല, സമീപത്തുള്ള മറ്റു സ്കൂളുകളിലെ കുട്ടികളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപക രക്ഷാകർത്തൃ സമിതിയും അതുപോലെ വികസന സമിതിയുടെയും പരിപൂർണ സഹകരണം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾ വളരെ പരിമിതമാണ് ഞങ്ങളുടെ സ്കൂളിൽ. അപ്പം കുട്ടികൾ പരിമിതമായ ഇത്തരം പൊതുവിദ്യാലയങ്ങളിലേക്ക് മറ്റു കുട്ടികളെ ആകർഷിക്കാനായിട്ട് ഇത്തരം പരിപാടികൾ ഉതകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. വിവിധ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. സാമൂഹിക ജീവിതവും സഹകരണ മനോഭാവവും ഇതിലൂടെ നേടുമെന്ന് വിധിയെഴുതി. ചരിത്ര താളികയിലെ കൊറ്റാമല ചരിത്രം ഇനിയും പിറക്കാനിരിക്കുന്നതേയുള്ളൂ. ഉഴമലയ്ക്കൽ ഗവൺമെൻറ് LPS ഇപ്പോഴും കൊങ്ങണത്തെ കുടുസുമുറികളിൽ കുരുങ്ങിക്കിടക്കുന്നു. ഇനിയൊരു മോചനം വേണ്ടേ? മോചന വഴി ചിന്തിക്കുകയാണ് കൊങ്ങണം ശ്രീകുമാറും കെ അശോകനും അജയനും ലക്ഷ്മിയും ശ്രീകരയും ബാബുരാജും കുളപ്പട സലീമും ഒപ്പം TI മധു. 4 ദിന പ്രകൃതി പഠനത്തിൻ്റെ സമാപനമായിരുന്നു കൊറ്റാമല നിർവൃതി. കുട്ടികൾ നട്ടുനനച്ച ചെടികൾ മഹാവൃക്ഷങ്ങളായി ഭൂമിക്ക് തണലേകട്ടെ. ഇനി കൊറ്റാമല പുതിയ ചരിതമെഴുതും.